ഹായ് ഫ്രണ്ട്സ്, ക്വാളിറ്റി ചോയ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇലക്ട്രിക് പിക്കപ്പിൻ്റെ വീഡിയോ തന്നെയാണ്. നമ്മൾ നിങ്ങളതിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇലക്ട്രിക് പിക്കപ്പിൻ്റെ പിക്കപ്പ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരുമെന്ന്. അതായത് ഇത് ലോഡ് വെച്ചുകൊണ്ട് തേരി എങ്ങനെ കയറുമെന്നുള്ളത് വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അതോടൊപ്പം തന്നെ ഈ ഇലക്ട്രിക് പിക്കപ്പിൽ ഗിയർ സംവിധാനം ഇല്ല. അപ്പോൾ അതിന് പകരം ഇതിൽ രണ്ട് മോഡാണ് കൊടുത്തിട്ടുള്ളത്. അതും അതിൻ്റെ ഉപയോഗവും എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, അത്രമാത്രമേ പറയുന്നുള്ളൂ. പിന്നെ എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് നിങ്ങൾക്കറിയാം. സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അത് സ്ഥിരം പറയുന്ന കാര്യമാണ്, നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞാൻ ഇനി നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങളത് ചെയ്തോളൂ എന്നുള്ള ഒരു വിശ്വാസത്തോടെ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. ഫ്രണ്ട്സ്, ഇത് നമ്മുടെ പിക്കപ്പിൽ ലോഡ് കയറ്റി നിർത്തിയിരിക്കുന്നതാണ്. ഇതിനേക്കാളും കൂടുതൽ സാധനങ്ങൾ നമുക്ക് ചിലപ്പോൾ ഓർഡർ കിട്ടാറുണ്ട്. ഇപ്പോൾ ഇത്ര സാധനമേ ഓർഡറുള്ളൂ, അതുകൊണ്ട് ഇത്രയും കയറ്റി നിർത്തിയിട്ട് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇത് നമുക്ക് ഇതിലേ തന്നെ സ്റ്റാൻഡ് ഇടാൻ സാധിച്ചിട്ടില്ല ഇതുവരെ, കാരണം ഇതിൽ വെൽഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മളിതുവരെ സ്റ്റാൻഡ് വെച്ചിട്ടില്ല. എന്നാൽ സ്റ്റാൻഡ് നമുക്ക് വെക്കാൻ സാധിക്കും, വെൽഡ് ചെയ്യാതെ തന്നെ, ഇലക്ട്രിക് വെൽഡ് ചെയ്യാതെ തന്നെ വെക്കാൻ സാധിക്കും. അതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതും നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ക്വാളിറ്റി ചോയ്സ് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോയും ലഭിക്കും, ഇതെങ്ങനെയാണ് സ്റ്റാൻഡ് വെക്കേണ്ടതെന്നുള്ള വീഡിയോ ലഭിക്കും. അപ്പോൾ നമുക്ക് നല്ല വൃത്തിയായിട്ട് സാധനം ഇതിൽ വെച്ച് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കാണുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നമുക്കിത് എത്രത്തോളം ഇതിന് പിക്കപ്പ് ഉണ്ട് എന്നുള്ളതാണ്. ഇത് ലോഡ് എത്രത്തോളം കയറും, എത്രത്തോളം തേരിയൊക്കെ ഇതെങ്ങനെ കയറുന്നുണ്ട്, ഇതിൻ്റെ ഗിയർ മോഡ് എങ്ങനെ ചെയ്യാം, ഏത് ഗിയർ മോഡിലാണ് നമ്മൾ പോകേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഉള്ള വീഡിയോ ആണ്. തീർച്ചയായിട്ടും ആരും മിസ് ചെയ്യാതെ വീഡിയോ കാണുക. ഇനിയും വലിയൊരു തേരി വരാനുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഷൂട്ട് ചെയ്ത് കാണിക്കുന്നതാണ്. നിങ്ങൾ അടുപ്പം വെയിറ്റ് ചെയ്യുക. അതാ, ഇതൊക്കെ ചെറിയൊരു തേരിയാണ്, ഒക്കെ നിഷ്പ്രയാസം കയറി പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും വലിയ തേരിയിലൊന്നും വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. ഇലക്ട്രിക്കൽ വണ്ടി ലോഡ് കയറില്ല എന്നുള്ള ഒരു വാദം പൊളിയുകയാണ്. എന്തായാലും എന്തിൻ്റെയും സത്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കിയിരിക്കണമല്ലോ. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഉപകരിക്കുന്ന ഒരു വീഡിയോയാണ് നമ്മൾ, വീഡിയോസുകളാണ് നമ്മൾ ക്വാളിറ്റി ചോയ്സിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇനിയും ഇതുപോലുള്ള അടിപൊളി പ്രോഡക്റ്റ്, ഇത് നമ്മൾ ഏറ്റവും ബെസ്റ്റ് പ്രോഡക്റ്റുകളാണ് നമ്മളെ ചാനലിൽ കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അതുപോലെ ഒരു പ്രോഡക്റ്റായിട്ട് തന്നെയാണ് നമ്മളിത് എടുത്തിട്ടുള്ളത്, ഇലക്ട്രിക് ഓട്ടോ പിക്കപ്പ്. അപ്പോൾ അതാണ് നിങ്ങൾക്ക് ഇതുവരെ ആയിട്ട് പല വീഡിയോസുകളിലായിട്ട് നമ്മൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരുന്നത്. ഗിയർ ഇല്ല എന്നുണ്ടെങ്കിലും നമുക്ക് രണ്ട് മോഡുണ്ട് ഇതിൽ. ഒന്ന് സ്പീഡ് മോഡും സ്ലോ മോഡുമാണ്. അപ്പോൾ നമുക്ക് തേരിയൊക്കെ വരുമ്പോൾ സ്പീഡ് മോഡ് തന്നെ ഇടണം. നമുക്ക് ഇത് സ്ലോ മോഡാണ്, ഇ എന്ന് പറയുന്നത് സ്ലോ മോഡാണ്. ഇതിൽ വണ്ടി അല്പം സ്ലോ ആയി പോകും, നമുക്ക് ചാർജ് ലാഭിക്കാൻ പറ്റും, മൈലേജ് കൂടുതൽ കിട്ടുന്നൊരു മോഡാണ് ഇത്. ഈ ഇറക്കമാണെങ്കിൽ റോഡ് കാണിക്കും, ഇറക്കം ഈ ഇതുപോലത്തെ ഇറക്കം വാക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ സ്ലോ മോഡിട്ട് പോകാവുന്നതാണ്. അപ്പോൾ നമുക്ക് ചാർജ് ലാഭിക്കുന്നതാണ്. അടുത്ത് ഇവിടെ കാണിക്കും. ഇനി നമുക്ക് അടുത്ത മോഡെന്ന് പറയുമ്പോൾ ഫാസ്റ്റ് മോഡാണ് ബി. അതിൽ ബിയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് പോകും. പിന്നെ അതുപോലെ തേരിയൊക്കെ വന്നാൽ നമ്മൾ ബി തന്നെ ഇടണം. വണ്ടി ലോഡുണ്ടെങ്കിലും തേരി കയറുന്ന സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ ബി മോഡിട്ട് തന്നെ തേരി കയറ്റേണ്ടി വരും. ഫുൾ ലോഡോടുകൂടി ആ ലോഡത്തെ പൈപ്പ് കാണിച്ചു കൊടുക്ക്. ആ ഫുൾ ലോഡോടുകൂടി തേരി കയറുകയാണ്. ലോഡ് കാണിക്കും, ലോഡ് കാണിക്കും. തേരി ഇതാ കയറി ഇറങ്ങി കഴിഞ്ഞു. ഇനി അടുത്ത് തേരി വരികയാണെങ്കിൽ കാണിക്കാം. എന്തായാലും ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഇത്രയും ലോഡ് മുകളിൽ ആ പൈപ്പ് കാണുന്ന ഒന്ന് കാണിച്ചു കൊടുക്കാം. ഇത്രയും നല്ല ലോഡ് പൈപ്പ് ഇരിക്കുകയാണ്. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് തന്നെ യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ലാതെ റോഡ് പാസ് ചെയ്ത് പോവുകയാണ്. റോഡ് തേരിയൊക്കെ സുഗമമായി കയറി പോവുകയാണ്. ഓക്കെ.